ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഫയർ വുമൺ എക്സാം നടന്നിരിക്കുകയാണ് ടോട്ടൽ കേരളത്തിൽ നൂറ് ഒഴിവുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫയർ വുമൺ എക്സാമിന് ടോട്ടൽ നൂറ് ഒഴിവുകളാണ് ഉള്ളത് അതിൽ തന്നെ തിരുവനന്തപുരം പതിനഞ്ച് ഒഴിവ് കോഴിക്കോട് പതിനഞ്ച് എറണാകുളം പതിനഞ്ച് ഒരു ഡിസ്ട്രിക്ട് വൈസായിട്ടുള്ള എക്സാമാണ് ഫയർ വുമൺ എക്സാം അതിൽ തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ പതിനഞ്ച് സീറ്റും ബാക്കി ജില്ലകളിൽ അഞ്ച് സീറ്റും വീതമാണ് ഒഴിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ നൂറ് സീറ്റ് കേരളത്തിൽ ടോട്ടൽ നൂറ് സീറ്റാണ് ഫയർ വുമൻ എക്സാമിനുള്ളത് ചിലപ്പോൾ കൂടാനും കൂടാതിരിക്കാനും സാധ്യതയുണ്ട് എക്സാം വൈസ് പറയുകയാണെങ്കിൽ എക്സാം ഉദ്യോഗാർത്ഥികളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കാത്ത ഒരു എക്സാം തന്നെയായിരുന്നു ഫയർ വുമൺ എക്സാം കഴിഞ്ഞ പ്രാവശ്യത്തെ സിവിൽ എക്സൈസ് ഓഫീസർ ഇതിനു മുമ്പേ നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ഫയർമാൻ എക്സാമും ഫയർ വുമൺ എക്സാമും വളരെ വലിയ രീതിയിൽ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എളുപ്പം തന്നെയായിരുന്നു പക്ഷേ ഇവിടെ ഒരു ക്ലിറിക്കൽ എക്സാം എന്ന രീതിയിൽ ഒരു ഫോൾസ് എക്സാമിനെ സമീപിക്കാൻ പാടില്ല ക്ലിറിക്കൽ എക്സാമിൽ നിങ്ങൾക്കറിയാം കട്ട് ഓഫ് മാർക്ക് വളരെ ഉയർന്ന രീതിയിൽ തന്നെ വരും എളുപ്പമാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള കട്ട് ഓഫ് മാർക്കായിരിക്കും വരിക ഒരു ക്ലിറിക്കൽ എക്സാമിൽ എന്നാൽ ഫോൾസ് എക്സാമിൽ ഫിസിക്കൽ എക്സാം ഉള്ളതിനാൽ ഫിസിക്കൽ എക്സാം ഉള്ളതിനാൽ എങ്ങനെ പോയാലും ഇതുവരെയുള്ള പി എസ് സി ചരിത്രത്തിൽ അൻപതിനും അറുപതിനും ഇടയിലായിട്ടായിരിക്കും കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവുക അത് എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഏകദേശം അൻപതിനും അറുപതിനും ഇടയിൽ അപ്പോൾ അൻപതിന് മുകളിൽ മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ സ്ത്രീകൾ പ്രത്യേകിച്ച് അൻപതിന് മുകളിൽ മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ ഫിസിക്കൽ എക്സാമിന് ട്രൈ ചെയ്യേണ്ടതാണ് ഫിസിക്കൽ എക്സാമിന് ഇപ്പോഴേ ട്രൈ ചെയ്തു തുടങ്ങുക ഓക്കെ ഒരു ഫിസിക്കൽ എക്സാം പാസ്സാവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏകദേശം മുപ്പത് പേരിൽ ഒന്നും രണ്ടും പേരൊക്കെയാണ് ഫിസിക്കൽ എക്സാം പാസ്സായിരിക്കുന്നത് പ്രിലിമിനറി എക്സാമിൽ നിങ്ങൾക്കറിയാം ഫയർ വുമൺ എക്സാം പ്രിലിമിനറി എക്സാമിൽ കട്ട് ഓഫ് മാർക്ക് വന്നത് അറുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് പേ മാർക്ക് അറുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് മാർക്ക് പ്രിലിമിനറി എക്സാമിൽ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട് ഏകദേശം സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ഫിസിക്കലി സെറ്റായിട്ടുള്ള പല ഉദ്യോഗാർത്ഥികളും ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റേജിൽ തന്നെ തള്ളപ്പെട്ടു പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് മെയിൻ എക്സാമിന് കടന്നു കയറിയത് അപ്പോൾ മെയിൻ എക്സാമിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ടെൻത്ത് ലെവൽ മെയിൻസ് എക്സാം ടെൻത്ത് ലെവൽ എൽ ഡി സി എൽ ജി എസ് സെയിൽസ്മാൻ അസിസ്റ്റൻ്റ് ഫീൽഡ് വർക്കർ സെക്രട്ടറിയേറ്റ് അറ്റൻഡർ തുടങ്ങി എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഫയർ വുമൺ എക്സാം എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരക്സാം കിട്ടിയ വ്യക്തിയെ തന്നെ അല്ലെങ്കിൽ ഒരു എക്സാം എൽ ഡി സി കിട്ടുന്ന ഉദ്യോഗാർത്ഥി തന്നെയാണ് ഫയർ വുമൺ എക്സാം എഴുതിയിരിക്കുന്നത് അപ്പോൾ എൻ ജെ ഡി ഒഴിവുകൾ കൂടാൻ വളരെ സാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഒരു ഫയർ വുമൺ എക്സാമിലെ കട്ട് ഓഫ് മാർക്ക് ഒരിക്കലും അൻപതിനും അറുപതിനും ഇടയിലായിട്ടായിരിക്കും വലിയ രീതിയിലുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് ആരും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല വലിയ രീതിയിലുള്ള കട്ട് ഓഫ് മാർക്ക് വരില്ല അപ്പോൾ എല്ലാ ആൾക്കാരും ഒരു അൻപതിന് മുകളിൽ മാർക്ക് വാങ്ങിയ എല്ലാ ഉദ്യോഗാർത്ഥികളും ഫിസിക്കൽ എക്സാമിന് ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക അല്ലെങ്കിൽ നാളെ തന്നെ പ്രിപ്പയർ ചെയ്തു തുടങ്ങുക അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക ഉടനെ തന്നെ അറിയാം എട്ട് ഇനങ്ങളിൽ അഞ്ച് ഇനങ്ങളാണ് പാസ്സാവേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കടമ്പ കടക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ ആഡ് ചെയ്യാം നന്ദി നമസ്കാരം